എൻ്റെ പേര് ബിജോയ്. വീട്ടിലേക്ക് അടങ്ങളക്കാരുണ്ട്. ഞാൻ പഠിപ്പൊക്കെ പകുതിക്ക് വിട്ട് ഗൾഫിലും പോകേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു. നാട്ടിൽ തന്നെ നിൽക്കാനായിരുന്നു എനിക്ക് താല്പര്യം. ഇവിടെ ആയിരുന്നു കൂടുതൽ ഫ്രണ്ട്സും എൻ്റെ കമ്പനിയും എൻ്റെ ഇഷ്ടങ്ങളൊക്കെ. വീട്ടിലെ അവസ്ഥ ഭയങ്കര മോശമായതുകൊണ്ട് ഗൾഫിലേക്ക് തന്നെ പോകേണ്ട അവസ്ഥ എനിക്ക് വന്നിരുന്നു. അങ്ങനെയാണ് ഞാൻ ഗൾഫിലെത്തിച്ചേർന്നത്. ഗൾഫിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു കമ്പനിയായിരുന്നു. അവിടെ ഹെൽപ്പറായിട്ടായിരുന്നു എനിക്ക് ആദ്യം ജോലി കിട്ടിയത്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മാമ മുഖേനയാണ് എനിക്ക് അവിടെ ജോലി ലഭിച്ചത്. രാവിലെ 6 മണിക്ക് പണി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പണിയായിരുന്നു. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അധ്വാനത്തിനനുസരിച്ചുള്ള സാലറി കിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ആദ്യത്തെ 1-2 വർഷമൊക്കെ ഞാൻ കടിച്ചു പിടിച്ച് നിന്നിരുന്നു. അതിനെ കുറച്ച് നാൾ ഞാൻ അവിടെ പിടിച്ച് നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കിയതിന് ശേഷം വീട്ടിലെ കടങ്ങളൊക്കെ ഒരുവിധം തീർത്തു. അങ്ങനെ എനിക്ക് വളരെ മടുപ്പ് തോന്നിയതിന് ശേഷം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരാൻ തന്നെ തീരുമാനിച്ചു. നാട്ടിൽ വന്നതിന് ശേഷം പല ബിസിനസ് തുടങ്ങാനുള്ള പൈസയും ഞാൻ സേവ് ചെയ്ത് ഇടയിൽ കൂടെ വയ്ക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടുത്തെ ജോലി നിർത്തി നാട്ടിൽ വരാമെന്നായിരുന്നു ഞാൻ തീരുമാനിച്ചത്. നാട്ടിലെ കാലാവസ്ഥയും ഗൾഫിലെ കാലാവസ്ഥയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു ഇവിടുത്തെ. നാട്ടിലെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു നരകം തന്നെയായിരുന്നു. എന്തായാലും വീട്ടുകാരെന്നെ ആശ്രയിച്ച് ജീവിക്കുന്നതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാതെ തന്നെ വേറെ നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ അത്യാവശ്യം പൈസയൊക്കെ സമ്പാദിച്ചതിന് ശേഷം ഞാൻ ഗൾഫിൽ നിന്ന് വിടാൻ തന്നെ തീരുമാനിച്ചു. നാട്ടിൽ നിന്ന് ഗൾഫിൽ വന്നപ്പോഴും എനിക്കിവിടെ അത്യാവശ്യം കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ വിട്ടുപോരാൻ കുറച്ച് വിഷമമുണ്ടായിരുന്നെങ്കിലും നാടിനോട് എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് തന്നെ വിട്ടുപോരേണ്ടി വന്നു. അങ്ങനെ നാട്ടിലേക്ക് വരാനുള്ള എല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് കൊറോണ എന്ന മഹാമാരി വന്നത്. അങ്ങനെ ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്ത് എല്ലാം റെഡിയായി വന്നപ്പോഴായിരുന്നു ഫ്ലൈറ്റെല്ലാം ബ്ലോക്ക് ചെയ്തത്. അങ്ങനെ നാട്ടിലേക്ക് വരാനുള്ള ദിവസങ്ങൾ ഇനിയും എടുക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അല്ലറജില്ലറ ജോലിയായിട്ട് പിന്നെയും ഞാൻ അവിടെ തന്നെ നിന്നു. അങ്ങനെ അവസാനം 1-2 മാസത്തിന് ശേഷം പിന്നെയും ഫ്ലൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ നാട്ടിലേക്ക് വരാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഫ്ലൈറ്റ് കയറിയതിന് ശേഷം നാട്ടിലെത്തി. അത്യാവശ്യം നാട്ടിൽ നല്ല രീതിയിൽ രൂക്ഷമായി നിൽക്കുന്ന സമയത്തായിരുന്നു ഞാൻ നാട്ടിലെത്തിയത്. ആ സമയത്ത് ക്വാറൻറ്റൈനും മറ്റ് കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ ക്വാറൻറ്റൈൻ ഇരിക്കേണ്ടി വന്നു. ക്വാറൻറ്റൈൻ ഇരിക്കുന്ന സമയത്തും ഞാൻ ഗൾഫിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ കൂട്ടുകാരന്മാരായിരുന്നു എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ക്വാറൻറ്റൈൻ ഇരുന്ന വീട്ടിലേക്ക് എത്തിച്ചു തന്നിരുന്നത്. അങ്ങനെ ഞാൻ കടിച്ചു പിടിച്ച് 1-2 ആഴ്ച ക്വാറൻറ്റൈനിൽ ഇരുന്നതിന് ശേഷം വീട്ടിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ക്വാറൻറ്റൈനിൽ ഇരുന്ന സമയമൊക്കെ വളരെ ബോറായിരുന്നു. ഫോണും മറ്റു സാധനങ്ങളും ഉണ്ടായതിൻ്റെ പേരിൽ ഞാൻ അതിൽ ചിലവഴിച്ചിരുന്നു. വീട്ടിലെത്തിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഞാൻ എൻ്റെ വീടിനടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി. ആദ്യമായി ഗൾഫിൽ നിന്ന് പോയി വന്നതുകൊണ്ട് തന്നെ കൂട്ടുകാരന്മാരൊക്കെ നല്ല രീതിയിൽ പോയി കണ്ടു. അവരെല്ലാവരും നല്ല ഹാപ്പിയായി. പിന്നീട് ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്യുമെന്നായിരുന്നു എൻ്റെ ചിന്ത. ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം വീട്ടുകാരുടെയും ബന്ധുക്കാരുടെയൊക്കെ എടുത്ത് നിന്നപ്പോൾ തന്നെ പകുതി മുക്കാലും പൈസ കയ്യിൽ കഴിഞ്ഞു. പിന്നെ സൈഡിലൂടെ വീട് പണിയും നടക്കുന്നതിൻ്റെ പേരിൽ അതിൻ്റെ സൈഡിൽ കൂടെ പൈസ കുറേ പോയിരുന്നു. അങ്ങനെ എൻ്റെ കൂട്ടുകാരന്മാരൂടെ കുറച്ച് ജോലിക്കൊക്കെ പോയിരുന്നു. അങ്ങനെ അത്യാവശ്യം കുറച്ച് പൈസയൊക്കെ ഉണ്ടായെങ്കിലും സ്ഥിരമായിട്ട് എനിക്കൊരു വരുമാനം ഉണ്ടാവില്ലെന്ന് അതിൽ നിന്ന് മനസ്സിലായി. പിന്നെ വേറെന്തെങ്കിലും ചെയ്താലോ എന്ന് ഞാൻ മനസ്സിലോർത്തപ്പോഴാണ് ഓട്ടോ ഓടിക്കുന്നത് നല്ല കാര്യമായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായത്. ഗൾഫിൽ അധ്വാനിച്ചതിന് ശേഷം കുറച്ച് കയ്യിൽ സേവിങ്സൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നാട്ടിലെത്തിയപ്പോൾ കുറച്ച് ബാങ്കിൽ നിന്ന് ലോണും എടുത്ത് ഞാൻ ഒരു ഓട്ടോ വാങ്ങാൻ തീരുമാനിച്ചു. അത്യാവശ്യം മേലനങ്ങാത്ത ജോലിയായിരുന്നു എനിക്കിഷ്ടമായതുകൊണ്ട് തന്നെ ഓട്ടോ ഓടിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തും വീട്ടുകാരുടെ അടുത്തൊക്കെ ഈ കാര്യം സംസാരിച്ചപ്പോൾ അവരും എന്നെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ഓട്ടോയെ പറ്റി പോയി തിരക്കി അത് വാങ്ങിക്കാൻ തന്നെ തീരുമാനിച്ചു. ഓട്ടോഷ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് അടുത്ത കാര്യം ആലോചിച്ചത്. ഓട്ടോഷ ഇട്ട് ഓടിക്കാനുള്ള പെർമിറ്റുള്ള സ്റ്റാൻഡ് എവിടെയെങ്കിലും കിട്ടാനുണ്ടോ എന്നായിരുന്നു എൻ്റെ അടുത്ത നീക്കം. അങ്ങനെ ഞാൻ അതിൻ്റെ പിന്നാലെ കുറേ നടന്നെങ്കിലും ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കലൂർ സ്റ്റാൻഡിൻ്റെ അടുത്തായിരുന്നു ഓട്ടോ ഓടിക്കാൻ തീരുമാനിച്ചത്. ഞാൻ ജനിച്ചതും വളർന്നൊക്കെ എറണാകുളത്തായതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലൊക്കെ തന്നെ എനിക്ക് അത്യാവശ്യം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജോളിയായി ഓട്ടോ ഷോ ഓടിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു. ആദ്യത്തെ 1-2 ദിവസം ഭയങ്കര ബോറായിരുന്നെങ്കിലും പിന്നീട് കുറച്ച് കമ്പനിക്കാരൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഓടിക്കാൻ ത്രില്ലായിരുന്നു. അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ഞാൻ ഓട്ടോ ഷോ ഓടിച്ച് ജീവിച്ചു വരുന്നു. അത്യാവശ്യം ഓട്ടോ ഒക്കെ ഓടിക്കഴിഞ്ഞാൽ ജീവിക്കാനുള്ള വരുമാനത്തിലുള്ള സാധനങ്ങളൊക്കെ കിട്ടുമായിരുന്നു. ഞാൻ ഓടിയിരുന്ന സ്റ്റാൻഡ് കലൂർ സ്റ്റാൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കേറിയ സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ ഓട്ടോ ലാൻഡിംഗ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ പലവിധ ബിൽഡിങ്ങുകളും പല കടകളും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് അവിടെ ഒരു വലിയ രീതിയിലുള്ള ടെക്സ്റ്റൈൽസ് ഉദ്ഘാടനം ചെയ്തത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉദ്ഘാടനം തന്നെയായിരുന്നു. സിനിമാ നടന്മാരും മറ്റുള്ള ആൾക്കാരും വന്നായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. പിന്നെ ടെക്സ്റ്റൈൽസിന് മുന്നിലായിരുന്നു ഓട്ടോ ലാൻഡ് ആയതുകൊണ്ട് തന്നെ അവിടെയുള്ളൊരു ചേട്ടൻ്റെ കമ്പനിക്കാരനായിരുന്നു. അപ്പോൾ ആൾ മുഖാന്തരം അവിടെയുള്ള ഓട്ടങ്ങൾ പകുതി മുക്കാലും എനിക്കായിരുന്നു കിട്ടിയിരുന്നത്. പിന്നെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന സ്റ്റാഫുകളൊക്കെ ആക്കാനും എന്നെയായിരുന്നു ആൾ വിളിച്ചിരുന്നത്. ഞാനും ആളും തമ്മിൽ നല്ല കമ്പനിയായിരുന്നു. കൂടുതലോടെ ലേഡീസ് സ്റ്റാഫായതുകൊണ്ട് തന്നെ മിക്കവരും വീട്ടിലാക്കുന്നതിന് എന്നെയായിരുന്നു ആ ചേട്ടനെ ഏൽപ്പിച്ചിരുന്നത്.
ആളായിരുന്നു അവിടുത്തെ മിക്ക സ്റ്റാഫുകളുടെയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്ന വ്യക്തി. അങ്ങനെ ഇരിക്കാൻ മൂന്നാല് ദിവസം ഓട്ടോ ഓടിക്കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം സ്റ്റാഫുകളൊക്കെ ആയിട്ട് ഞാൻ കമ്പനിയായി. പിന്നെ എല്ലാവരും വരവും പോക്കൊക്കെ എൻ്റെ ഓട്ടോയിലായിരുന്നു. അത്യാവശ്യം അങ്ങനെയുള്ള ഓട്ടങ്ങളൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് പ്രത്യേകിച്ച് ഞാനൊരാളെ നോട്ട് ചെയ്യാൻ തുടങ്ങിയത്. രശ്മി എന്നായിരുന്നു അതിൻ്റെ പേര്. രശ്മിയുടെ വീടും ഞാൻ പോയിരുന്ന റൂട്ടും ഒരേപോലെ ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും ഷോപ്പ് അടച്ചതിന് ശേഷം രശ്മിയും രണ്ട് പെൺകുട്ടികളും കൊണ്ടായിരുന്നു വന്നിരുന്നത്. അവരെല്ലാം ഇറങ്ങിക്കഴിഞ്ഞ് ഞാനും രശ്മിയും മാത്രമായിരുന്നു ഓട്ടോയിലുണ്ടാവുക. അത്യാവശ്യം എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരമേ അവളുടെ വീട്ടിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവളും ഞാനും നല്ല രീതിയിലുള്ള കമ്പനിയായിരുന്നു. അവളുടെ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും എല്ലാം ഞങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുമായിരുന്നു. അവൾക്ക് അത്യാവശ്യം വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ളതായതുകൊണ്ട് തന്നെ വിശ്വസ്തനായ എന്നെയായിരുന്നു എപ്പോഴും ഓട്ടം വിളിക്കാറ്. അതിൻ്റെ പേരിൽ എന്നോട് നമ്പർ ചോദിച്ച് വാങ്ങിക്കാറുണ്ടായിരുന്നു. പിന്നീട് ഒരു ദിവസത്തിന് ശേഷം വാട്സപ്പിലൊരു മെസ്സേജ് കണ്ടു. തിരിച്ച് ഞാൻ റിപ്ലൈ കൊടുത്തപ്പോഴായിരുന്നു അത് രശ്മിയാണെന്ന് മനസ്സിലായത്. ആ ചാറ്റിംഗ് കുറേ നേരം നീണ്ടു നിന്നു. രശ്മിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. അവളുടെ അച്ഛൻ മുഴുകുടിയനായതുകൊണ്ട് തന്നെ വീട്ടിൽ വന്ന ചെമ്പുകളും അതൊക്കെ എടുക്കലായിരുന്നു അവളുടെ പ്രധാന പതിവ്. അവളുടെ വീട്ടിൽ അവളും അമ്മയും പണിയെടുത്തുണ്ടാക്കുന്ന പൈസ അവളുടെ അച്ഛൻ കുടിച്ച് തൂർത്തടിച്ച് കളയും. പിന്നെ വൈകുന്നേരം വന്നാൽ വീട്ടിൽ ആകെ അലങ്കോലമായിരിക്കും. അങ്ങനെ ഇരിക്കെ അവളുടെ വിഷമങ്ങളൊക്കെ എന്നോട് പറയാൻ ശ്രമിച്ചു. രശ്മി അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള പെൺകുട്ടിയായിരുന്നു. അവൾ ബാങ്ക് ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒരു ജോലി കിട്ടാത്തത് കൊണ്ടായിരുന്നു അവൾ ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് വന്നു നിന്നത്. അപ്പോൾ എന്നേറ്റ് നല്ല കമ്പനി ആയതുകൊണ്ട് തന്നെ എന്നോട് പലവിധ ജോലികൾ നോക്കി കൊടുക്കാനും പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു എൻ്റെ അറിവിയിൽ ഏതെങ്കിലും ജോലി കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയാമെന്ന്. അങ്ങനെ നല്ല രീതിയിലുള്ള ചാറ്റിംഗും കോളിംഗും ഒക്കെ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. നല്ലൊരു പെൺകുട്ടി തന്നെയായിരുന്നു രശ്മി. അവൾക്ക് വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ ഒരു അനിയനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വീട്ടിലെ പകുതി കാര്യങ്ങളും നോക്കിയിരുന്നത് രശ്മിയായിരുന്നു. അമ്മയും അവളും വേറെ വേറെ ജോലിക്ക് പോയതിന് ശേഷമാണ് അനിയനെയും മറ്റുള്ളവരെയൊക്കെ പഠിപ്പിക്കുന്നത്. പിന്നെ വീട്ടിലെ ചിലവും അതെല്ലാം കൂടി വളരെ ബുദ്ധിമുട്ടിലാണെന്ന് അവളെന്നോട് പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു. കൊറോണ വന്നതിന് ശേഷം അവളുടെ ജോലി കുറച്ച് ദിവസം നിന്നിരുന്നു. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഓട്ടോ ഓടുമ്പോൾ അവളേന്നധികം പൈസ വാങ്ങിക്കാറുണ്ടായിരുന്നു. ആഴ്ചയൊക്കെ എത്തുമ്പോൾ വല്ല ഡീസൽ അടിക്കാൻ മാത്രമോ ഞാൻ പൈസ വാങ്ങിക്കാറുണ്ടായിരുന്നുള്ളൂ.